നമസ്കാരം. അപ്പൊ എല്ലാവരും എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുവാണ്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു പുതിയ ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ വേറെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പം നമ്മൾ ന്യൂസിലാൻഡിൽ ഇപ്പം സമയം 10 മണിയായിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. അത് എന്താന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലവും എല്ലാം കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും അതെന്ന്. നമുക്ക് എങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് പോയാലോ? ഹായ്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒച്ച കേൾക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ എവിടെ വന്നേക്കുന്നതെന്ന്. ഞാൻ വന്നേക്കുന്ന സ്ഥലം ഏതാ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ എന്തിനാ വന്നതെന്ന് മനസ്സിലായി കാണും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ചെറിയ ഒരു ഷോപ്പിംഗ് മോളിലാണ്. അപ്പം ഇപ്പോൾ ലേറ്റ് നൈറ്റിൽ ഒരു ഷോപ്പിംഗ് നടത്താമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പം നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനുമായിട്ട് വന്നതാണ്. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമല്ലോ എന്നോർത്ത് ഒരു കുഞ്ഞു നൈറ്റ് ഷോപ്പിംഗ് മാത്രമാണ്. അപ്പം എന്താ, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോട്ടുകളൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ രണ്ട് ഇപ്പം നിൽക്കുന്ന കിഡ്സ് സെക്ഷനിലാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് നടത്താൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് രാത്രിയിലെ തിരക്കുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് തന്നെ നോക്കിയും കണ്ടും ചൂസ് ചെയ്യാൻ പറ്റും, കാരണം തിരക്കൊന്നും ഇല്ലല്ലോ. വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ രാത്രിയിലാണ് ഈ സ്റ്റാഫെല്ലാം തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയ സ്റ്റോക്കും കാര്യങ്ങളും ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റുന്നത്, ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ആരും തൊടാത്തതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് രാത്രിയിൽ വരുമ്പോഴേ നമുക്ക് കിട്ടും. ഇവിടെ ഒരു 12 മണി വരെ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെ ഷോപ്പിംഗ് ഒക്കെ നടത്താം. പിന്നെ ഈ രാത്രി സമയങ്ങളിലാണ് ഇവർ പുതിയ സ്റ്റോക്കും കാര്യങ്ങളും അല്ലെങ്കിലൊക്കെ ഇവർ ഫില്ല് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പുതിയ പുതിയ ഡ്രസ്സുകൾ അല്ലെങ്കിൽ കളക്ഷൻസോ എന്തെങ്കിലും ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ എളുപ്പം നൈറ്റിൽ ഷോപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 10 മണി കഴിഞ്ഞ ശേഷം ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് വരുന്നത്. എപ്പോഴും നമ്മൾ ഈ ഒരു സമയത്താണ് വരുന്നത്, കാരണം മിഡ്നൈറ്റ് വരെ ഉള്ളതായതുകൊണ്ട്. അപ്പം നിങ്ങളിപ്പം കാണുന്നുണ്ടല്ലോ, ഇത് കിഡ്സ് സെക്ഷനാണ്. അവരുടെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അവർക്ക് പറ്റിയ ടോയ്സും എല്ലാം ഉണ്ട് ഇവിടെ. എന്താ വേറെ കുറേ സെക്ഷൻസ് ഉണ്ട് നമുക്ക് ലേഡീസിന് പറ്റിയതും എൻ്റെ ഫേവററ്റ് പ്ലേസുകളൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം പോകെ പോകെ അതൊക്കെ നമുക്ക് കാണാം. ഡൈനിങ് സെക്ഷനിലാണ്. ഇവിടെ നിന്നാണ് ഞാൻ എന്താ പറയുന്നത്, കുറേ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എപ്പോഴും വന്ന് വാങ്ങിക്കാറ് ഇവിടെ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം കുറേ നല്ല കളക്ഷൻസും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും നമുക്ക്. അപ്പം ഇത് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആലമാണിത്. രാത്രിയിലാണ് ഇവർ പൊതുവെ ക്ലിയറൻസിന് ഇടുന്നത്. അപ്പം നമ്മൾ ഈ നൈറ്റിൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ എന്തായാലും നമ്മളിത് കാണും, കാരണം ഞാൻ പറഞ്ഞാലും ആൾ കുറവാണ്.
അപ്പോൾ നമുക്കത് ഈ ഇടുന്ന സമയത്ത് തന്നെ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. രാവിലെ ആകുമ്പം എന്താ പറയുന്നത്, ആളുകളുടെ തിരക്ക് കാരണം നമുക്ക് ചിലപ്പം ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് രാത്രിയിൽ നമുക്ക് ഷോപ്പിംഗ് കുറച്ചും കൂടെ ഈസിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ഫേവറേറ്റ് പ്ലേസാണിത്, കോസ്മെറ്റിക്സ് ഏരിയ. എനിക്കിവിടെ വരുമ്പം എന്തായാലും ഇവിടെ ഒന്ന് വന്ന് കാണാതെ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്, കണ്ടാൽ എനിക്കെല്ലാം വാങ്ങിക്കാൻ തോന്നും. പക്ഷേ ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും വാങ്ങിക്കാറില്ല, ജസ്റ്റ് എല്ലാം കണ്ടും കേട്ടും ഒന്ന് പോകും, അത്രയേ ഉള്ളൂ. ഞാനൊരു മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ഒക്കെ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വന്നാലെന്ന് ഓർത്ത് ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണിത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ ഷോപ്പിങ്ങൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ വലിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. ഞാൻ വേറൊരു കാര്യം വാങ്ങിക്കാനായിട്ടാണ് വന്നത്. എന്തായാലും അത് വാങ്ങിച്ചു. അപ്പം അതുകൊണ്ട് ഇന്ന് വന്നതല്ലേ, എനിക്കെന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം എടുത്തു. അപ്പം ഇതുകൊണ്ട് ഞാൻ എൻ്റെ ഷോപ്പിംഗ് നിർത്തുകയാണ്, ഇല്ലെങ്കിൽ എൻ്റെ പോക്കറ്റ് കാലിയാകും. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും ഷോപ്പിംഗ് ചെയ്യുന്നില്ല. ഇവിടെ വിൻ്ററൊക്കെ ആയി കേട്ടോ, അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്, പ്രത്യേകിച്ച് രാത്രിയിൽ. ഇന്ന് നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ഈ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഏതാണ്ട് സമയം ഒരു 11 മണി ആയെന്ന് തോന്നുന്നു. ഒരു 1 അവർ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്തു. നമ്മൾ തിരിച്ചു പോവാണ്. 12 മണി വരെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പം ഈ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു നൈറ്റ് ഷോപ്പിങ്ങിൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു നൈറ്റിൽ ഷോപ്പിങ്ങിന് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇത് നമ്മുടെ ലേഡീസിൻ്റെ സ്വന്തം സെക്ഷനാണ്, ഇത് ലേഡീസ് വെയർ ആണ്. ഈ ഒരു ഏരിയയിൽ മുഴുവൻ പുറയിൽ മുഴുവൻ ഷഡിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറ്റത്തില്ല. ഇത് എവിടെയെങ്കിലും പാത്ത് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ഓക്കെ ആവും, മറ്റേ ബിഗ് ബോസ് പോലെ. ക്യാമറയുടെ എല്ലാം വെക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ റിയൽ ആയിട്ട് അഭിനയിക്കും. ഇത് പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ വല്ല സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയാൽ ഇത് തന്നെയാണ് എനിക്ക് അവസ്ഥ. ചുറ്റും ആരും കാണാൻ പാടില്ല, എല്ലാം ഉണ്ടെങ്കിലും പറ്റത്തില്ല. നിർത്തൂന്നേ. നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അമ്മച്ചി ഒന്ന് ഫില്ല് ചെയ്യുന്ന കൂടെ കാണാം. ഓക്കേ, ആൻഡ് ഇറ്റ് ഈസ് ആൻഡ് ടു ആൻഡ് ക്യാൻ ആൻഡ് ദ കോൺ ആൻഡ് ദ പാക്ക് ടു ആൻഡ് ക്യാൻ ആൻഡ് ദ കോൺ ആൻഡ് ദ പാക്ക് ടു ആൻഡ് ക്യാൻ ആൻഡ് ദ കോൺ ആൻഡ് ദ പാക്ക് ടു ആൻഡ് ക്യാൻ ആൻഡ് ദ കോൺ ആൻഡ് ദ പാക്ക് ഓക്കേ ഓക്കേ and the back two and the can and the cone and the back two and the can and the cone and the back two and the can and the cone and the back two and the can and the cone and the back